ഭാഗം മൂന്ന്. ഭാനു പുറത്തേക്ക് പോയതും നകുലൻ കളരിയിലേക്ക് കയറി വന്നു. മഹി നകുലനെ നോക്കി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കളരി പഠിപ്പിക്കാൻ വന്ന് അത് ചെയ്യാം, അല്ലാതെ ഇവിടുത്തെ പെമ്പിള്ളേരുമായിട്ട് ബന്ധം കൂടാൻ നിൽക്കണ്ട, പ്രത്യേകിച്ച് ഭാനുവിനോട്. മഹിയുടെ മുഖത്ത് ഒരു പരിഹാസച്ചിരി വിടർന്നു. ബന്ധം കൂടാൻ തോന്നിയ ആദിനി ഏത് കോലത്ത് തമ്പുരാട്ടിയാണെങ്കിലും മഹിക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷേ ഞാൻ വന്നത് അതിനല്ല, പഠിപ്പിക്കാനാ. നകുലൻ മഹിയെ ദേഷ്യത്തോടെ നോക്കി പുറത്തേക്ക് പോയി. മഹി തന്റെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. അയാൾ എന്താ പറഞ്ഞേ? മഹി തിരിഞ്ഞു നോക്കി. ഭാനുവായിരുന്നു. മഹി ഒന്നും പറഞ്ഞില്ല. അയാൾ എന്താ പറഞ്ഞേന്ന്? നിന്നോട് അടുക്കരുതെന്ന്. എന്നിട്ട് അയാളോട് എന്തു പറഞ്ഞു? ഞാൻ വന്നത് അതിനല്ലാന്ന്. ഭാനു മഹിയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഭാനു? മഹി ഭാനുവിന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടു വിളിച്ചു. ഭാനു ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. മഹി ഒന്നും മനസ്സിലാകാതെ നിന്നു. ആരാ? മുറ്റത്ത് നിന്ന് ചുറ്റും നോക്കുന്ന ചെറുപ്പക്കാരനോട് വാമദേവൻ ചോദിച്ചു. ഞാൻ രജനീകാന്ത്, അയാൾ പറഞ്ഞു. തമിഴ് നടൻ രജനീകാന്താണോ? വേലായുധൻ തമാശ രൂപേണ ചോദിച്ചു. അല്ല, കണ്ടിട്ട് അങ്ങനെ തോന്നിയോ? പടികൾ കയറിക്കൊണ്ട് അയാൾ ചോദിച്ചു. ഇവിടെ ആരെ അന്വേഷിച്ചാണാവോ? വാമദേവൻ ചോദിച്ചു. കളരി പഠിപ്പിക്കാൻ വന്ന മഹേന്ദ്ര. മുത്തു? വിളി കേട്ട് മുഴുവിപ്പിക്കാതെ രജനീകാന്ത് തിരിഞ്ഞു നോക്കി. ഹളിയ? രജനീകാന്ത് പടികൾ ഓടിയിറങ്ങിയ മഹിയെ കെട്ടിപ്പിടിച്ചു. കുഞ്ഞിനെ അന്വേഷിച്ചു വന്നെയാണോ? വേലായുധൻ ചോദിച്ചു. ആ വേലായുധേട്ടാ, ഇതെന്റെ അകന്തബന്ധത്തിലൊരു ഉള്ളിയാ. കളരിയൊക്കെ പഠിച്ചിട്ടുണ്ടോ? വാമദേവൻ ചോദിച്ചു. ആ അങ്ങന്നെ, നാട്ടില് മുത്തച്ഛന്റെ സഹായിയാണ് കളരിയില്. ഞാൻ തനിച്ചൊരു കളരി നോക്കുന്നതുകൊണ്ട് മുത്തച്ഛൻ പറഞ്ഞയച്ചതാ, മഹി പറഞ്ഞു. മുത്തച്ഛൻ ആള് കേമനാ, മനസ്സിലായി, അതാ കൂട്ടിനൊരാളെ പറഞ്ഞയച്ചത്, വാമദേവൻ പറഞ്ഞു. മോളെ സുജാതേ, സംഭാരം എടുക്ക, കുറെ ദൂരെ നിന്ന് വന്നല്ലേ. ഇവനുള്ളത് ഞാൻ കൊടുത്തോളാം അങ്ങനെ. മഹി അവന്റെ തോളിലൂടെ കൈയിട്ട് പത്തായപ്പുരയിലേക്ക് നടന്നു. പത്തായപ്പുര എത്തിയതും മഹി അവനെ കോലായിലേക്ക് തള്ളിയിട്ടു. അമ്മച്ചി! അവൻ നിലത്തേക്ക് വീണു. നിന്നോട് ആരാടാ മുത്തു ഇവിടേക്ക് വരാൻ പറഞ്ഞേ? മുത്തച്ഛൻ? മുത്തച്ഛനോ? അതെ മഹേന്ദ്ര, മുത്തച്ഛനാ എന്നെ പറഞ്ഞു വിട്ടേ. നിന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല, നീ എന്തൊക്കെ ചെയ്തു വിട്ടു എന്ന് മുത്തച്ഛന് നിശ്ചയുണ്ട്. അതുകൊണ്ട് അപ്പൊ മുത്തച്ഛന്റെ കൂടെ ആരാ? അതിനവിടെ എത്ര പേരുണ്ട്! മാത്രല്ല, മുത്തച്ഛൻ രാമേശ്വരം പോവാ. അപ്പൊ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു? പിന്നെ നീ ഇല്ലാതെ ഞാൻ എവിടെങ്കിലും നിന്നിട്ടുണ്ടോ മഹേന്ദ്ര? നോക്കുമുത്തു, എന്നെ മഹേന്ദ്രൻ എന്ന് വിളിക്കരുത്, ഇവിടെ ഞാൻ മഹിയ. പിന്നെ എന്നെ കുറിച്ച് ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയാനും നിൽക്കരുത്, കേട്ടല്ലോ. എനിക്കറിയാം, എല്ലാം പറഞ്ഞിട്ടാ മുത്തച്ഛൻ എന്നെ ഇങ്ങോട്ട് അയച്ചേ. അതുകൊണ്ട് നീ പേടിക്കണ്ട. നിന്റെ വായിൽ നിന്ന് വല്ലതും വീണ, എന്നെ അറിയാലോ നിനക്ക്? ഊഹ്, അറിയാമേ. എടാ വിശക്കുന്നു, പുലർച്ചെ കയറുതാ ട്രെയിനിൽ വാ. മഹി അവനെയും കൂട്ടി അകത്തേക്ക് പോയി. വൈകിട്ട് മുത്തു തൊടിയിലൂടെ നടക്കുകയായിരുന്നു. താനാരാ? ശബ്ദം കേട്ടവൻ തിരിഞ്ഞു നോക്കി. ഭാനുവായിരുന്നു. ഏ, ഇതേതാ ഈ ചുള്ളിക്കമ്പ്? തന്നോടാ ചോദിച്ചേ ആരാന്ന്. ഞാനോ? ഞാനിവിടെ ഉള്ളതാ. ഇവിടെ എവിടെ? ദോണ്ടെ അവിടെ. മുത്തു കളരിക്കൽ തറവാടിന് നേരെ കൈ ചൂണ്ടി. അവിടുത്തെ ആരാ താൻ? ഭാനു ചോദിച്ചു. അവിടുത്തെ കാർന്നോരാന്നോ. കുട്ടിക്ക് മനസ്സിലായിരുന്നുണ്ടോ? ഓഹോ, അവിടുത്തെ കാർന്നോരാണല്ലേ, മുമ്പ് കണ്ടിട്ടില്ല, ഭാനു പറഞ്ഞു. ഞാനും കണ്ടിട്ടില്ലല്ലോ കുട്ടി ഇവിടുന്നും, മുത്തു ചോദിച്ചു. ആ, ഞാനും ഇവിടെ ഉള്ളതാ. കുട്ടി മാരീഡ് ആണോ? അല്ല. അല്ലേ? താല്പര്യമുണ്ടേൽ ഉണ്ടേ? പോസ്റ്റ് ഒഴിവ് ഉണ്ട്. അപ്പോയിന്റ്മെന്റ് ഞാൻ നടത്തിയാ മതിയോ? പിന്നിൽ വന്നു നിന്ന മഹി ചോദിച്ചു. മുത്തു അവനെ കണ്ടതും ചിരിച്ചു. ഭാനു മഹിയെ കണ്ടതും തിരിഞ്ഞു നടന്നു. മഹി, ഞാൻ അത് പിന്നെ. മുത്തു ആകെ പരിങ്ങി. ആ പോയതേ കളരിക്കല കുട്ടിയാ, മഹി പറഞ്ഞു. കളരിക്കല കുട്ടിയോ? അവൻ കണ്ണും മിഴിച്ചു നിന്നു. എന്തേ? മഹി ചോദിച്ചു. എടാ, ഞാൻ ആ കുട്ടി എന്നോട് ചോദിച്ചു ഞാൻ ആരാന്ന്. ഞാൻ പറഞ്ഞു കളരിക്കല കാർന്നവരാണെന്ന്. നീ എന്നെ സഹായിക്കാൻ വന്നെയാണോ അതോ എന്നെ പുറത്താക്കാൻ വന്നതോ? മഹി ദേഷ്യത്തോടെ ചോദിച്ചു. ഓഹ്, സോറിടാ, ഞാൻ അറിയാതെ. മേലിൽ വാതുറക്കരുത്. രാത്രി മുത്തു വേലായുധനൊപ്പം പുറത്തേക്ക് പോയ നേരം മഹി അടുക്കളയിൽ അത്താഴം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. ഭാനു ആരുമറിയാതെ പത്തായപ്പുരയിലേക്ക് കയറി. മഹി അപ്പോഴും അടുക്കളയിലായിരുന്നു.
ഭാനു ശബ്ദമുണ്ടാക്കാതെ മഹിയുടെ കിടപ്പുമുറിയിലേക്ക് കടന്നു. പാത്രങ്ങളെല്ലാം അടച്ചുവെച്ച് മഹി അടുക്കളയുടെ വാതിൽ ചാരി. അടുക്കള വാതിൽ അടയ്ക്കുന്ന ശബ്ദം കേട്ട് ഭാനു പുറത്തിറങ്ങാൻ നോക്കുമ്പോഴാണ് മഹി വരുന്നത് അവൾ കണ്ടത്. ഭാനു വേഗം കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരുന്നു. മഹി അലമാരയിൽ നിന്ന് വസ്ത്രങ്ങളെടുത്ത് കുളിമുറിയിൽ കയറി. ഭാനു പതിയെ കട്ടിലിനടിയിൽ നിന്ന് എഴുന്നേറ്റ് അലമാര തുറന്നു. അതിൽ പരിശോധിക്കുന്നതിനിടയിലാണ് ഭാനുവിനൊരു ഫയൽ കിട്ടിയത്. അതവൾ തുറന്നു നോക്കി. ആ ഫയലിൽ കളരിക്കൽ തറവാടിന്റെയും അവിടെയുള്ളവരുടെയും ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഭാനു കട്ടിലിലേക്കിരുന്നു. ഓരോന്നും തിരിച്ചും മറിച്ചും ഭാനു പരിശോധിച്ചു. മഹേന്ദ്രനാഥ്. അതിൽ കണ്ട വിസിറ്റിംഗ് കാർഡിലെ പേര് ഭാനു വായിച്ചു. അതിലുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റിലെല്ലാം ആ പേര് തന്നെയായിരുന്നു. മഹി കുളി കഴിഞ്ഞിറങ്ങിയതും കട്ടിലിരിക്കുന്ന ഭാനുവിനെ കണ്ടു. നീ എന്തെവിടെ? അപ്പോഴാണ് കട്ടിലിൽ കിടക്കുന്ന ഫയൽ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നിങ്ങളുടെ പേര് മഹേന്ദ്രനാഥ് എന്നാണോ? ഭാനു ചോദിച്ചു. അതെ. പിന്നെന്തിനാ മഹീന്ന് കള്ളം പറഞ്ഞേ? സത്യം പറ. താൻ ആരാ? താൻ ഇങ്ങോട്ട് വന്നത് കളരി പഠിപ്പിക്കാനല്ല. സത്യം പറ. താൻ ആരാ? ഈ ഫയലിൽ ഇവിടെയുള്ളവരുടെ. എന്തിന്? ഞാൻ പോലും ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള എന്റെ അച്ഛന്റെ ഫോട്ടോ വരെ ഉണ്ട്. പറയേ, എനിക്കറിയണം. താൻ ആരാ? മഹി കട്ടിലിലേക്കിരുന്നു. എന്തിനു മറുപടി കാണുമല്ലോ. പറ. ആരാ നീ? പറയാം. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണം. അത്രല്ലേ വേണ്ടു? എന്റെ പേര് മഹേന്ദ്രനാഥ്. ഭാനു! സുജാത അവിടേക്ക് കയറി വന്നു. ഇവിടെ വാ. അമ്മേ, ഇയാള് നിന്നോടാ പറഞ്ഞേ? വാ എന്റെ കൂടെ. സുജാത ഭാനുവിന്റെ കൈ പിടിച്ച് വിളിച്ചുകൊണ്ടുപോയി. അമ്മേ, എന്റെ കൈ വിട്. അമ്മേ, എന്റെ കൈ വിടാൻ. മുറിയിലെത്തിയതും ഭാനു കൈ കുടഞ്ഞു. അയാള് കള്ളനാ അമ്മേ, പെരുങ്കള്ളൻ. കൈവീശി മുഖത്തേക്കുള്ള അടിയായിരുന്നു സുജാതയുടെ മറുപടി. അമ്മേ, അവൻ കള്ളനല്ല. എന്റെ ഈ കൈയിലേക്ക് പെറ്റുവീണ കുട്ടി അവൻ. അവൻ ഇങ്ങോട്ട് വന്നത് കളരി പഠിപ്പിക്കാനല്ല. അവന്റെ അച്ഛനെ കൊന്നതിനാ നിന്റെ അച്ഛൻ ജയിലിൽ കിടക്കുന്നെ. അമ്മേ. അതേ മോളെ, നിന്നെ അന്ന് എനിക്ക് 8 മാസം ഗർഭം ഉണ്ടായിരിക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ കൊല്ലപ്പെടുന്നത്. മഹിക്ക് അന്ന് 5 വയസ്സ്. അവൻ ആദ്യമായി അവന്റെ അച്ഛനെ കാണുന്നത് ശവമായിട്ടാ. തുടരും.